ബാംഗ്ലൂരില് ബനസവാടി എന്ന് പറഞ്ഞൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ്. അഡ്മിഷൻ എടുത്തിട്ടില്ല, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ആ കോളേജ് എങ്ങനെ, അപ്പം അതിനെക്കുറിച്ചൊന്ന് തിരക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ എൻ്റെ പേര് എം കെ തോമസ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നോട് സമയം തരും, കുറച്ച് പേപ്പർ വർക്ക് കൂടെ ചെയ്യാനുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവിടെ കണ്ടുവരുന്ന മറ്റൊരു വലിയൊരു തട്ടിപ്പാണ് പോസ്റ്റ് ബി എസ് സി നേഴ്സിങ്ങിനും എം എസ് സി നേഴ്സിങ്ങിനും ക്ലാസിക്കൽ കറസ്പോണ്ടൻസ് ആയിട്ട് പഠിപ്പിക്കുന്നത്. പല കോളേജും ചെയ്യുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണ്. അത് അന്വേഷിക്കണം എന്നും സി ബി അന്വേഷിക്കണം എന്നും പറഞ്ഞൊരു ഹർജി കർണാടക ഹൈക്കോടതിയിൽ നിലനിൽപ്പുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അന്വേഷണത്തിൽ പല കോളേജിൻ്റെയും അഫിലിയേഷൻ പോകും. അതിന് നിങ്ങൾ അറിയേണ്ടത്, ഈ കോളേജിലെ സ്റ്റുഡൻസ് പോസ്റ്റ് ബി എസ് സി എം എസ് സി പഠിക്കുന്ന സ്റ്റുഡൻസ് ക്ലാസ്സിലിരുന്നാണോ പഠിക്കുന്നത് അല്ലയോ എന്നുള്ള ഒരു സംവിധാനം ആ സംവിധാനം ശ്രമിക്കുക. അതിനൊരു വിവരാവകാശ നിയമപ്രകാരം 10 രൂപ മുടക്കി ഒരു അപേക്ഷ യൂണിവേഴ്സിറ്റി വെച്ച് അറിയാൻ പറ്റും. ദയവായി എടുത്തു ചാടി ഏതെങ്കിലും ഏജൻറ്റുമാർ വന്ന് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് പലതും പറയും. ക്ലാസ് തീരും, അല്ല അഡ്മിഷൻ സീറ്റ് തീരും, അങ്ങനെ തീരും, ഇങ്ങനെ തീരും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതാ. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന എസ് എൽ സി മാർക്ക് ലിസ്റ്റും എസ് എൽ സി മാർക്ക് സാറിൻ്റെ കോപ്പിയും ഫസ്റ്റ് ഇയറിൻ്റെ പി യു പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റും എന്താ, ബാക്കി പിന്നെ മതി. 10,000 രൂപ തരണം അഡ്വാൻസ് എങ്ങനെയൊക്കെ പറയും, പല കാര്യങ്ങളും പറയും. ഒന്നും വിശ്വസിക്കരുത്, ഒരിക്കലും സീറ്റ് തീർന്നു പോകത്തില്ല കർണാടകത്തിൽ. ഞങ്ങളൊരു അപേക്ഷ തയ്യാറാക്കിത്തരാം നിങ്ങളുടെ പേരിൽ, ഒരു വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു അപേക്ഷ. അത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുക. 10 രൂപയാണ് വെറും ഹോസ്റ്റലോ. അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ആ ന്യൂസിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു വാർത്ത ഇല്ലേ. യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ചെയ്ത് നിങ്ങൾ അവിടെ പഠിക്കുന്ന പോസ്റ്റ് പി എസ് സി എം എസ് സി വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആവശ്യപ്പെടുക. ആവശ്യപ്പെട്ടിട്ട് ഇവർ ക്ലാസ്സിൽ കയറി ക്ലാസ്സിലിരുന്നാണോ പഠിക്കുന്നോ അല്ലേ എന്നുള്ള കാര്യം പരിശോധിക്കണം. മനസ്സിലായില്ലേ? അവർ ക്ലാസ്സിൽ കയറി പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ യാതൊരു കാരണവശാലും അഡ്മിഷൻ എടുക്കരുത്. അതിൻ്റെ അഫിലിയേഷൻ സി ബി അന്വേഷണം മൂലം അതിൻ്റെ അഫിലിയേഷൻ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പോയാൽ നിങ്ങൾ എന്നായും നിങ്ങളുടെ ഭാവി എന്ത് ചെയ്യും? ഓക്കെ സാർ, ഞാൻ ഇതുകൂട്ട് തിരക്കിയപ്പം ഇതുകൂട്ട് അവർ അഡ്മിഷൻ ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇപ്പോഴും ഞങ്ങൾ അഡ്മിഷൻ ഫീസ് അടയ്ക്കുന്നില്ല. ഇപ്പം റിസൾട്ട് വരട്ടെ എന്നവരോട് പറഞ്ഞേക്കുന്നത്.